ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബേബീസ് ബേബീസ് എന്ന യൂട്യൂബ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ടു താഴെ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക ശേഷം വരുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നമ്മൾ സാധാരണയായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ള കാപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഇത് സ്ഥിരം ചെയ്യുന്നതാണെങ്കിലും ഇതൊന്ന് കണ്ടു നോക്കുക എന്തെങ്കിലും എക്സ്ട്രാ ടിപ്സ് ഉണ്ടെങ്കിൽ കിട്ടുമല്ലോ ഈ കാപ്പൊടി കൊടുക്കുന്നതിലൂടെ കുഞ്ഞിന്റെ പ്രതിരോധ ശേഷി കൂടുകയും ആരോഗ്യമുള്ള വെയിറ്റ് കൂടുകയും ചെയ്യും കൂടാതെ ഇതിൽ ധാരാളമായി അയണും കാൽഷ്യവും അടങ്ങിയിരിക്കുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് മാസമൊക്കെ സാധാരണ നേന്ത്രക്കാ പൊടിച്ചു കൊടുക്കുന്നതിന് പകരം കണ്ണൻകായ കുന്നൻകായ എന്നൊക്കെ പറയുന്നത് പൊടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതാണ് കുറച്ചുകൂടി ദഹിക്കാൻ എളുപ്പം ഞാൻ ഈ കാണിക്കുന്ന പ്രോസസ്സിലൂടെ തന്നെയാണ് കുന്നൻകായ അഥവാ കണ്ണൻകായെയും ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് നേന്ത്രക്കായ ഉപയോഗിച്ചുകൊണ്ട് കാപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ എടുക്കുന്നത് നല്ല നാടൻ നേന്ത്രക്കായയാണ് നാട്ടിൻ പുറത്തൊക്കെ ഉള്ളവരെങ്കിലും ഇങ്ങനെയുള്ളത് വാങ്ങി ചെയ്യുക ഇനി ഇതിനെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം ഇത് ചെയ്യുന്നതിന് മുൻപ് കണ്ണൻകായ ആയാലും നേന്ത്രക്കായ ആയാലും കുറച്ച് എണ്ണ എടുത്ത് കയ്യിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക അല്ലെങ്കിൽ ഇതിന്റെ കറ ഫുള്ള് നമ്മുടെ കയ്യിൽ പറ്റും അത് പോകാൻ വലിയ പാടാണ് അതിനുശേഷം ഈ കായയുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇതുപോലെ മുറിച്ചു കളയുക എന്നിട്ട് നമുക്ക് ഇതുപോലെ രണ്ടോ മൂന്നോ തവണ കായ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം നമ്മൾ ചിപ്സിനൊക്കെ എടുക്കുമ്പോൾ തൊലി ഇങ്ങനെ പൊളിച്ചാണ് കളയേണ്ടത് തൊലി ചെത്തി കളയുകയല്ല ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ കായയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം എടുക്കുക തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന ഈ കായ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഈ കായലുള്ള കറയൊക്കെ പോയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ മഞ്ഞൾ പൊടിയിൽ ഇട്ടതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ഇത് നശിച്ചു പോകില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ വെള്ളത്തിൽ ഈ കായ ഇട്ട് വയ്ക്കുക ഇനി ഈ വെള്ളം കളഞ്ഞ് കളഞ്ഞെടുത്തതിന് ശേഷം ഒരു വൃത്തിയുള്ള ഉണങ്ങിയ കോട്ടൺ തുണിയോ ടവലോ കർച്ചീഫോ ഉപയോഗിച്ച് ഈ കായയെല്ലാം നന്നായി തുടച്ചെടുക്കണം കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളത്തിന്റെ അംശമുണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ അടിച്ചു പോകും അതിനുശേഷം ഈ കായ ഓരോന്നും വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം കട്ടി കുറച്ച് അരിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും ഇനി ഇത് ഒരു പരന്ന വലിയ പാത്രത്തിലോ തുണിയിലോ നിരത്തിയിട്ടതിന് ശേഷം നല്ല വെയിലത്ത് ഉണക്കിയെടുക്കണം ന്യൂസ് പേപ്പറിലൊന്നും ഇട്ട് ഉണക്കരുത് പ്രത്യേകിച്ച് ഇങ്ങനെ നനവുള്ള സംഗതികളൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതല്ലേ ഇങ്ങനെ കായ ഉണക്കിയെടുക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട് ഉണങ്ങുമ്പോൾ ഇതുപോലെ ക്രിസ്പി ആയിട്ടിരിക്കും നമ്മൾ കൈ കൊണ്ട് ഒടിച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ട് ഒടിഞ്ഞു കിട്ടും ഇങ്ങനെ മഞ്ഞൾ പൊടിയിട്ട വെള്ളത്തിൽ കഴുകിയെടുത്ത് ഒറ്റ ദിവസം കൊണ്ട് ഉണക്കിയെടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തോളം ഇത് കേടുകൂടാതെ ഇരിക്കുന്നതാണ് വായു കടക്കാത്ത ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വെക്കാം ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ പൊടിക്കണമെന്നില്ല ഒരു മാസത്തേക്ക് വേണ്ടത് മാത്രം പൊടിച്ചിട്ട് ബാക്കി ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് പൊടിച്ചെടുക്കണം തരിയില്ലാതെ പൊടിക്കണം തരി ഉണ്ടെങ്കിൽ പിന്നെയും അരിച്ചെടുത്ത ശേഷം അതും പൊടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി കൂടി ചേർത്ത് പൊടിച്ചാൽ വളരെ നല്ലതായിരിക്കും ഇത് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ദഹിക്കാനും വയറിന് അസ്വസ്ഥതയൊന്നും ഉണ്ടാകാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് ഇനി ഇതുകൊണ്ട് കുറുക്കുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം ഒരുമിച്ച് വെള്ളത്തിലേക്ക് ചേർക്കുന്നതിന് പകരം കുറച്ച് വെള്ളം ഇത് നന്നായി കട്ടയില്ലാതെ കലക്കി എടുക്കുക ഞാനിവിടെ പനം കൽക്കണ്ടമാണ് മധുരത്തിനായി ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ കായപ്പൊടി എടുത്തതിനു ശേഷം ഒരു ടീസ്പൂൺ പനം കൽക്കണ്ടം ചേർത്ത് കുറച്ച് വെള്ളത്തിൽ നന്നായി കലക്കിയെടുക്കുക കട്ട കട്ടയില്ലാതെ കലക്കിയെടുക്കണം കാപ്പൊടി കലക്കാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട് നിങ്ങൾ കുറുക്കുണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിൽ വെള്ളം എടുക്കുക ആ പാത്രം ഒന്ന് ചരിച്ചു പിടിച്ചതിന് ശേഷം ഒരു അരിപ്പ് ആ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുക ഈ അരിപ്പിലേക്ക് കാപ്പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും ഈ വെള്ളത്തിലേക്ക് കാപ്പൊടി നന്നായി ചേർന്ന് കിട്ടും കട്ടയൊന്നും ഉണ്ടാവുകയും ഇല്ല മധുരത്തിനായി നിങ്ങൾക്ക് കരിപ്പെട്ടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കലക്കിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമോ ഒരു വയസ്സ് കഴിഞ്ഞ കുഞ്ഞാണെങ്കിൽ പശുവിൻ പാലോ ചേർത്ത് നന്നായി കുറുക്കിയെടുക്കുക ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ വളരെ കട്ടി കുറച്ച് ലൂസാക്കി വേണം കുഞ്ഞിന് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് കുറുക്കിയെടുത്തു കഴിഞ്ഞു ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ചൂടോടെ തന്നെ ചേർക്കണം ഞാൻ മുൻപ് പറഞ്ഞു തന്ന നട്ട്സ് പൗഡറോ സീഡ്സ് പൗഡറോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് നിങ്ങൾക്ക് കുറുക്കിയെടുക്കാവുന്നതാണ് അതും വളരെ നല്ലതായിരിക്കും കാപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന കുറുക്ക് എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും ഇത് പുതിയ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ചാനൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായി എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക ഡൌട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്